അതേസമയം ഡോക്ടർ വന്ദന കൊലകേസ് പ്രതി സന്ദീപിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശം പ്രതിയുടെ തിരിച്ചറിയൽ പരേഡ് നടത്തണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടു കസ്റ്റഡിയിലുള്ള പ്രതിയെ പ്രതിയുടെ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതി അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രാജ്കുമാർ ചേർന്നു രാജ്കുമാർ 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് പ്രതി സന്ദീപിനെ ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട വാദ പ്രതിവാദങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ ആവശ്യപ്പെട്ട് ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ഇതിനെ തുടർന്നാണ് പ്രതിഭാഗവും അതുപോലെ എ പി പിയും തമ്മിലുള്ള വാദ പ്രതിവാദം നടന്നത് അതിൽ ഏറ്റവും ഒടുവിൽ ഇതിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് 5 ദിവസത്തേക്ക് ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഞാൻ ഈ നിൽക്കുന്നത് കൊല്ലം കൊട്ടാരക്കര റൂറൽ എസ് പി ഓഫീസാണ് ഇതിനുള്ളിലാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് പ്രതിയുള്ളത് ഇയാൾക്ക് ആവശ്യമായ ചികിത്സ നൽകണമെന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു ഇയാളുടെ ഒരു കാലിൽ പൊട്ടലുണ്ട് ആ പൊട്ടൽ സംബന്ധിച്ച ചികിത്സ ലഭ്യമായില്ല എന്നാണ് ഇതിൽ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസിന് വേണ്ട ചികിത്സ നൽകാനായി കോടതി നിർദ്ദേശിച്ചു ജില്ലാ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആവശ്യമായ ചികിത്സ ലഭ്യമായില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ആരോപണവും കോടതിയിലെ പരാതിയും അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അയാൾക്ക് ചികിത്സ പ്രതിക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും ഓരോ 24 മണിക്കൂറും ഇയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കോടതി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഓരോ 24 മണിക്കൂറും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും ഉമ്മന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോൾ തന്നെ ചികിത്സ വേണ്ട വൈദ്യപരിശോധന നടത്തിയാണ് കോടതിയിൽ ഹാജരാക്കിയത് ഇനി ഇയാളുടെ കാലിൽ പൊട്ടലുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വീണ്ടും അത് എക്സ്റേയും മറ്റും എടുത്ത് അവിടെ തന്നെ വേണ്ട ചികിത്സ നൽകാനായി അല്പസമയത്തിനകം പ്രതിയെ അങ്ങോട്ട് കൊണ്ടുപോകും ഇനി ഒന്നോ ഇന്ന് മുഴുവനും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ തീരുമാനം അത് ചികിത്സ ഉറപ്പാക്കിയതിന് ശേഷമായിരിക്കും എല്ലാ ദിവസവും 15 മിനിറ്റ് അഭിഭാഷകനുമായി സംസാരിക്കാൻ അനുവദിക്കണമെന്നും കോടതി ഇതിൽ ഉത്തരവിൽ പറയുന്നു ഇനി ഇന്ന് ഈ ചോദ്യം ചെയ്യൽ മറ്റും കാര്യങ്ങൾ പൂർത്തീകരിച്ച് അതിനുശേഷം നാളെയോ മറ്റന്നാളോ ആയിരിക്കും ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോവുക അതോ ഇനി ഇന്ന് രാത്രി കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് ഇപ്പോൾ ഉറപ്പില്ല ശരി വന്ദന കൊലക്കേസ് പ്രതി സന്ദീപിന് 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്